നിങ്ങളെന്താ ഞാൻ വിളിച്ചപ്പോ ആദ്യം കട്ട് ചെയ്തത്? ആ ഫോട്ടോയൊക്കെ കണ്ടല്ലോ അല്ലേ? ഇതിന്റെ കുറച്ചുകൂടെ കൂടിയ വേർഷൻ എന്റെ കയ്യിലുണ്ട്. എല്ലാം കൂടി ഞാൻ നിങ്ങളുടെ ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കട്ടെ? വേണ്ട, അയക്കരുത് പ്ലീസ്. എങ്കി ഇപ്പൊ തന്നെ എനിക്ക് നിങ്ങളെ കാണണം. നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരണം. നോ, ഈ രാത്രി എനിക്ക് ഇവിടെ നിന്ന് ഒരിടത്തേക്ക് വരാൻ കഴിയില്ല. എന്തുകൊണ്ട്? വിവാഹം കഴിഞ്ഞ രാത്രി ഭാര്യയെ തനിച്ചാക്കി എന്റൊപ്പം വന്നതല്ലേ നിങ്ങള്? അങ്ങനെ പലതും മുമ്പ് നടന്നിട്ടുണ്ടാവും, പക്ഷേ അതൊന്നും ഇനി ആവർത്തിക്കപ്പെടില്ല. കാവ്യല്ലാതെ മറ്റൊരു പെണ്ണിന്റെ മനസ്സിലില്ല. അപ്പൊ ഞാൻ നിങ്ങളുടെ ആരാ? അതുകൂടി പറ. നീ എന്നും എന്റെ ഫ്രണ്ട് മാത്രമായിരുന്നു. കാവ്യ അനുവദിക്കുമെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ തയ്യാറാ. അപ്പോ നിങ്ങൾ എന്നെ മനഃപൂർവ്വം ചതിക്കുകയായിരുന്നല്ലേ? ഞാൻ നിന്നെ എങ്ങനെ ചതിച്ചെന്നാ നീ പറയുന്നേ? നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാ ഞാൻ ആ ചിത്രങ്ങൾ മൊബൈലിൽ പകർത്തിയത്. ആ രാത്രി നടന്നോന്നും നിങ്ങൾക്ക് ഓർമ്മയില്ല അല്ലേ? ഏത് രാത്രി? മദ്യപിച്ച ലക്ക് കെട്ട നിങ്ങളെ നിങ്ങളുടെ ഭാര്യ സ്വന്തം റൂമിൽ നിന്ന് പുറത്താക്കിയ ആ രാത്രി. എല്ലാം മറന്നു എന്ന് ഭാവിച്ച് രക്ഷപ്പെടാമെന്ന് നിങ്ങൾ വ്യാമോഹിക്കണ്ട. നിങ്ങളുടെ ഭാര്യയുടെ പരിശുദ്ധിയെ ചോദ്യം ചെയ്ത് നിങ്ങളുടെ ആരാധകൻ വിളിച്ച രാത്രി. സോറി, വിളിച്ച ആരാധകൻ എന്റെ ശിങ്കിടിയാണെന്നാണല്ലോ പിന്നീട് നിങ്ങൾ പറഞ്ഞു വെച്ചത്. പറഞ്ഞു വെച്ചതല്ല, അതാണ് സത്യം. ആയിക്കോട്ടെ, അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ആ രാത്രിയെക്കുറിച്ച് മാത്രം നിങ്ങൾ മനഃപൂർവ്വം മറന്നുപോയോ? ഒന്ന് ഓർത്തു നോക്ക് ജീവ, അന്ന് എന്താ നടന്നതെന്ന്. എന്റെ ആണത്തത്തെ ആദ്യം അവള് ചോദ്യം ചെയ്തു, പിന്നെ എന്നെ എന്റെ സ്വന്തം മുറിയിൽ നിന്ന് അവള് പുറത്താക്കി. പോട്ടെ ജീവ, അവളെ കുറിച്ച് ഇനി ചിന്തിക്കണ്ട. ജീവയ്ക്ക് ഞാനില്ലേ? അന്ന് ആ മുറിയിൽ എന്താ നടന്നതെന്ന് നിങ്ങൾക്ക് ഇപ്പൊ ഓർമ്മ വന്നോ? ഇല്ല, ഞാൻ നല്ല ഫിറ്റ് ആയിരുന്നു. എങ്കി എനിക്ക് നല്ല പോലെ ഓർമ്മയുണ്ട്. ഞാൻ എതിർത്തില്ല. കാവ്യെ ഉപേക്ഷിച്ച് എന്നെ സ്വീകരിക്കാമെന്ന് നിങ്ങൾ വാക്ക് തന്നതുകൊണ്ട് മാത്രം അന്നങ്ങനെ സംഭവിച്ചു. ഇല്ല, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. എങ്കിൽ പറ, നിങ്ങൾ ഇപ്പൊ കണ്ട ഫോട്ടോസ് എങ്ങനെ വന്നു? സെൽഫിയാണത്, ഒരു കൃത്രിമവും കാണിച്ചിട്ടില്ലെന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. എന്തായാലും എനിക്ക് നിങ്ങളെ കണ്ടേ പറ്റൂ. ചില പ്രധാന കാര്യങ്ങളിൽ ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാവണം. നീതു പ്ലീസ്, ഈ രാത്രി എനിക്ക് വരാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? നിങ്ങൾ വന്നേ പറ്റൂ, ഒരു എക്സ്ക്യൂസും പറയണ്ട. പ്ലീസ് നീതു, ഈ രാത്രി നിങ്ങൾ വന്നില്ലെങ്കിൽ നാളെ രാവിലെ ഞാൻ ഈശ്വരമഠത്തിലെത്തും. നിങ്ങളുടെ ഭാര്യയും അച്ഛമ്മയും എന്റെ കയ്യിലുള്ള ഫോട്ടോസും വീഡിയോസും കാണിക്കും. നിങ്ങളുടെ തനി നിറം എന്താണെന്ന് രണ്ടുപേരും നാളെ അറിയും. ഓർത്തോ. ഹലോ നീതു, ഹലോ. എന്നേക്കുമായി പൂട്ടി എന്റെ അടിമയാക്കാൻ ഇത് മതി.
എന്നിട്ടും എന്തായി തരുന്നത്? അത് പിന്നെ ഞാൻ ഇവിടെ ഇരുന്ന മദ്യം മുഴുവൻ എടുത്ത് കളഞ്ഞോ. ഇപ്പൊ എന്തിനാ മദ്യം അന്വേഷിക്കുന്നത്? എനിക്ക് ആവശ്യമുണ്ട്. എന്താവശ്യം? ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ആവശ്യമുണ്ട്, അത്ര തന്നെ. എവിടെയത്? മദ്യപാനം നിർത്തിയെന്ന് കണ്ണേട്ടൻ തന്നെയല്ലേ എനിക്ക് വാക്ക് തന്നത്? അപ്പൊ തന്നെ ഞാൻ എല്ലാം എടുത്ത് കളഞ്ഞു. മദ്യപിക്കാനും മാത്രം എന്ത് ടെൻഷനാണ് ഇതിനിടയിൽ കണ്ണേട്ടനുണ്ടായത്? പറയു, എന്ത് തന്നെയായാലും നമുക്കതിന് പരിഹാരം ഉണ്ടാക്കാം. ഞാനില്ലേ കൂടെ. എന്തെങ്കിലും പ്രശ്നമായിട്ട് ആരെങ്കിലും വിളിച്ചോ? ഇല്ല. പിന്നെന്താ? ദൈവം എനിക്ക് ഇത്തിരി സ്വസ്ഥത തരും. സോറി. ടെൻഷൻ കാരണം ദേഷ്യം വന്നുപോയി. ഇറ്റ്സ് ഓക്കെ, എനിക്ക് മനസ്സിലായി. ഉറക്കം വരുന്നെങ്കിൽ കിടന്നോ. കണ്ണേട്ടൻ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. അയാൾ ഇന്നലെ ഉറങ്ങിക്കാണത്തില്ലെന്ന് എനിക്കറിയാം. എന്നാലും കൂടുതൽ കാത്തിരിക്കാൻ എനിക്ക് വയ്യ. ഇവിടുത്തെ അച്ചമ്മ തമ്പുരാട്ടിക്ക് എന്നെ കാണുന്നതേ അറപ്പാണല്ലോ. അച്ചമ്മയ്ക്ക് മാത്രമല്ല, കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ആഗ്രഹിക്കുന്നവർക്കൊക്കെ നിന്നെ കാണുമ്പോൾ അറപ്പും വെറുപ്പും മാത്രമേ തോന്നൂ. കയ്യിലിരിപ്പിന്റെ ഗുണം അല്ലാതെ എന്ത് പറയാനാ? നിന്നോട് സംസാരിച്ച് നിൽക്കാൻ എനിക്ക് സമയമില്ല. മര്യാദയ്ക്ക് ജീവയെ വിളിക്ക്. ഇപ്പൊ പറ്റില്ല. എന്റെ ഭർത്താവ് നല്ല ഉറക്കാം. തൽക്കാലം ശല്യപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിൽ നിന്റെ ബെഡ്റൂമിൽ ചെന്ന് ഞാൻ അയാളെ ഉണർത്തും. നീ ഞങ്ങളുടെ ബെഡ്റൂമിൽ കയറുന്നതിൽ എനിക്കൊരു വിരോധവും ഇല്ല. കാരണം ഇനി നീയെന്നല്ല, ആര് വിചാരിച്ചാലും കണ്ണേട്ടനെ എന്നിൽ നിന്ന് അകറ്റാനാവില്ല. അതുകൊണ്ട് നീ എന്റെ ഭർത്താവിനെ തട്ടിയെടുക്കുന്നുള്ള പേടിയൊന്നും എനിക്കില്ല. പക്ഷേ നീ കണ്ണേട്ടനെ ഉണർത്തില്ല. ഉണരുമ്പോ ഞാൻ പറയും ഇങ്ങനെ ഒരുത്തി കാണാൻ വന്നിട്ടുണ്ടെന്ന്. കണ്ണേട്ടൻ സമ്മതിച്ചാൽ നിങ്ങൾ തമ്മിൽ ബെഡ്റൂമിലിരുന്ന് സംസാരിക്കുന്നതിൽ എനിക്കൊരു എതിർപ്പുമില്ല. നീ എതിർത്താലും ഇല്ലെങ്കിലും ഞാൻ അയാളെ കാണാൻ പോവാ. നിൽക്കടിയോടെ. ഇനി നീ ഒരു ചുവട് മുന്നോട്ട് വെച്ചാൽ മുടന്തിയെ നീ ഇവിടുന്ന് പോവും. ഭർത്താവിന്റെ ഫ്രണ്ടിനോട് കാണിക്കേണ്ട മാന്യത ഇതുവരെ ഞാൻ നിന്നോട് കാണിച്ചു. ഇനി എന്നിൽ നിന്ന് അത് പ്രതീക്ഷിക്കരുത്. പോയിരിക്കണേ അവിടെ.
ഹായ് ജീവ. എന്താ ഇത്? മാറിക്ക്. കം ഓൺ ജീവ, ബി ബ്രേവ്. ഇവള് നമ്മളെ ഒരു ചുക്കും ചെയ്യില്ല. മോറ നിക്കാനല്ലേ നിന്നോട് പറഞ്ഞത്? ഓക്കെ, ജീവയ്ക്ക് ഷൈ ആണെങ്കിൽ ഞാൻ മാറി നിൽക്കാം. പക്ഷേ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ജീവിയോട് സംസാരിക്കാനുണ്ട്. അതൊക്കെ വൈഫിന്റെ മുമ്പേ വെച്ച് വേണോ, അതോ നമ്മൾ തനിച്ചിരിക്കണോ? നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം. ഓക്കെ, കം. എന്താ ഇതൊക്കെ കണ്ടിട്ടൊന്നും മിണ്ടാതെ നിൽക്കുന്നേ? ചേട്ടനെ തടയായിരുന്നില്ലേ? അവളോട് ഞാൻ പറഞ്ഞതൊക്കെ നീയും കേട്ടതല്ലേ? ഫ്രണ്ട്സ് തമ്മിൽ സംസാരിക്കുന്നതിൽ എന്താ തെറ്റ്? അവര് തമ്മിലുള്ള റിലേഷൻ ശരിയാവുന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു റിലേഷനും ഇനി കണ്ണേട്ടം വഴങ്ങില്ല. അവൾ എത്ര വശീകരിക്കാൻ ശ്രമിച്ചാലും എനിക്കത് നല്ല ഉറപ്പുണ്ട്. നീ വാ. Believe me, ആ നശിച്ച രാത്രി എന്താ നടന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഒരുപാട് മദ്യപിച്ചിരുന്നു. പക്ഷേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ മദ്യപിച്ചിരുന്നില്ലല്ലോ. നിങ്ങളുടെ ഭാര്യയോടന്ന് വെറുപ്പായിരുന്നു നിങ്ങൾക്ക്. എന്റെ സാമീപ്യം നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു. ഞാൻ നിങ്ങളെ വിശ്വസിച്ചു. എന്നിട്ട് ഇപ്പൊ കൈയൊഴിയാന്ന് വിചാരിച്ചാ ഇനിയത് നടക്കില്ല. ഓക്കെ, ശരി തന്നെ. പക്ഷേ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഞാൻ നുണ പറയുകയാണെന്ന് അല്ലേ? നിങ്ങൾ മൊത്തമുള്ള ഫോട്ടോസ് ഞാൻ കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്ന് അല്ലേ? ഇപ്പൊ എനിക്കൊരു കാര്യം ബോധ്യമായി. നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ട്. എന്നിട്ടും ഞാൻ നുണ പറയുകയാണെന്ന് വരുത്തി തീർത്ത് എന്നെ ചതിക്കാനാ നിങ്ങളുടെ ഭാവം? അല്ല, എനിക്കൊന്നും ഓർമ്മയില്ല നീതു. എങ്കിൽ നിങ്ങളുടെ ഭാര്യയും അച്ഛമ്മയും കൂടി ഞാൻ ഇങ്ങോട്ട് വിളിക്കാം. കൂടെ ഒരു മൊബൈൽ എക്സ്പേർട്ടിനെയും. എന്റെ കയ്യിലുള്ള ഫോട്ടോസിന്റെ സത്യം അയാൾ കണ്ടുപിടിക്കട്ടെ. കാവ്യയും അച്ഛമ്മയൊക്കെ അതറിയട്ടെ. അരുത്, അവരെ ഈ ഫോട്ടോ കാണിക്കരുത്. എങ്കിൽ ആദ്യം അക്സെപ്റ്റ് ചെയ്യ, ഞാൻ പറയുന്നത് വിശ്വസിക്ക. ഇഷ്ടപ്പെട്ട പുരുഷൻ സ്വന്തമാകാൻ പോകുന്നു എന്ന സന്തോഷത്തിൽ ജീവിച്ച എന്നെ നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് കരണത്തടിച്ച് പുറത്താക്കി. എന്നിട്ട് സ്വന്തം ഭാര്യയുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി പരക്കം പാഞ്ഞ് നടക്കുന്നു. ആ സമയത്ത് തോരാത്ത കണ്ണീരുമായി കഴിയാനായിരുന്നു എന്റെ വിധി. ഒരിക്കലെങ്കിലും ഒരിക്കലെങ്കിലും നിങ്ങൾ എന്നെ കുറിച്ച് ആലോചിച്ചോ? ഇല്ലെന്ന് എനിക്കറിയാം. ആ രാത്രിയോടെ നിങ്ങൾക്ക് എന്നെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞല്ലോ. അങ്ങനെ നിങ്ങളെ അവൾക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു ഞാൻ. എന്റെ സങ്കടങ്ങൾ പറയാൻ വേണ്ടി ഞാൻ നിങ്ങളെ തേടി വന്നു. ഒരിക്കലല്ല, പലവട്ടം. ഇവിടെയും തിയേറ്ററിലും ടെക്സ്റ്റൈൽസിലും ഹോസ്പിറ്റലിലും ഒക്കെ ഓരോയിടത്തും നിങ്ങളുടെ ഭാര്യ എന്നെ ക്രൂരമായി അപമാനിച്ചു. എന്നിട്ടും നിങ്ങൾ എന്നോട് ചെയ്ത ചതിയെക്കുറിച്ച് ഒരക്ഷരം പോലും പറയാതെ ഞാൻ സഹിച്ചു. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഞാൻ ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട്. ഇനി വയ്യ, ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടേ പറ്റൂ. നീ പറ എന്ത് പ്രായശ്ചിത്തം ചെയ്യണം ഞാൻ? കാവ്യ ഉപേക്ഷിച്ച് നിങ്ങൾ എന്നെ സ്വീകരിക്കണം. നിങ്ങളോടൊപ്പം അല്ലാതെ മറ്റൊരു ജീവിതം ഇനി എനിക്കില്ല. നോ, കാവ്യ ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും എനിക്കാവില്ല. അതല്ലാതെ എന്റെ കാര്യത്തിൽ എന്ത് പ്രായശ്ചിത്തം ചെയ്യാന്നാ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത് ഞാൻ. നീ പറ, നിനക്ക് എത്ര പണം വേണം? പണോ? അതെ, നീ ചോദിക്കുന്നതിനപ്പുറം പണം ഞാൻ തരും. പറ. എന്നോട് ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ?
നിങ്ങളുടെ നക്കാപ്പിച്ച എണ്ണി വാങ്ങി എല്ലാം മറക്കാനും പൊറുക്കാനും ഞാനൊരു തെരുവ് പെണ്ണല്ല. ചോദിക്കാനും പറയാനും എനിക്കും ആളുകളുണ്ട്. നിങ്ങളുടെ നക്കാപ്പിച്ച എണ്ണി വാങ്ങി എല്ലാം മറക്കാനും പൊറുക്കാനും ഞാനൊരു തെരുവ് പെണ്ണല്ല. ചോദിക്കാനും പറയാനും എനിക്കും ആളുകളുണ്ട്. എന്റെ മാനത്തിന് വില പറയാൻ നിങ്ങൾ തയ്യാറായ സ്ഥിതിക്ക് ഞാൻ ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ ഭാര്യയും അച്ഛമ്മയും കണ്ട് എല്ലാം തുറന്നു പറയാൻ. പ്ലീസ് വേണ്ട. വേണ്ടെന്നോ? ഈ നിമിഷം തന്നെ ഞാനത് ചെയ്യും. ഇതു പ്ലീസ്, എന്റെ ജീവിതം തകർക്കരുത്. ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം. എന്റെ കാല് പിടിച്ചിട്ടോ എന്നോട് കെഞ്ചിയിട്ടോ ഒരു പ്രയോജനമില്ല. ഈശ്വരമഠത്തിലേക്കുള്ള എന്റെ റീ എൻട്രി രണ്ടും കൽപ്പിച്ച എന്നെ വെല്ലുവിളിച്ച് ഭാര്യയുമായി സ്വസ്ഥമായി കഴിയാമെന്ന വിചാരമെങ്കിൽ അത് വേണ്ട. ഈശ്വരമഠം ഒരു നരകമാക്കാൻ എനിക്കൊരു നിമിഷം മതി. അത് വേണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കേ, ഇന്നൊരു ദിവസം മുഴുവൻ ആലോചിക്കേ. പക്ഷെ ആലോചനയുടെ അന്ത്യത്തിൽ എനിക്ക് അനുകൂലമായ ഒരു മറുപടി കിട്ടിയിരിക്കണം. ഞാനിന്നിവിടൊക്കെ തന്നെ കാണും. എന്നോട് കോർക്കാൻ വരണ്ടെന്ന് ഭാര്യയോടും അച്ഛമ്മയോടും പറഞ്ഞേക്കെ. എന്റെ മുമ്പിൽ ഷോ ഇറക്കാൻ വന്ന നഷ്ടം നിങ്ങൾക്ക് മാത്രമായിരിക്കും. നീതുവിന്റെ ഭീഷണിയെ അത്ര നിസ്സാരമായി കാണരുത്. നിങ്ങളെ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ അവൾ ചേട്ടനോട് പറയുന്നത് ഞാൻ കേട്ടു. അതും കേട്ടോണ്ട് നീ എന്തിനാ ഇങ്ങോട്ട് പോകുന്നത്? കണ്ണേട്ടൻ അവൾക്ക് കൊടുക്കുന്ന മറുപടിയും കൂടി കേട്ടിട്ട് പോരായിരുന്നില്ലേ? ചേട്ടൻ അവളോടൊന്നും എതിർത്ത് പറഞ്ഞില്ല. അവള് ആന്റിയെ കാണാനെന്നും പറഞ്ഞ് അവിടുന്ന് പോവുകയും ചെയ്തു. ചേട്ടൻ ടെൻഷനായി നിൽക്കുമായിരുന്നു. അത് ടെൻഷനൊന്നും അല്ല ശ്രീക്കുട്ടി. കണ്ണേട്ടൻ അവളെ എങ്ങനെ ഇവിടുന്ന് പുകച്ച് പുറത്ത് ചാടിക്കാവെന്ന് ആലോചിക്കുമായിരിക്കും. നീതുവിനുള്ള മറുപടി കണ്ണേട്ടൻ തന്നെ കൊടുത്തോളൂ. നീ വിഷമിക്കാതെ, നമുക്ക് വേഗം ജോലി ഒതുക്കാം. അല്ലെങ്കിലേ കീർത്തി എത്തിയ ഒന്ന് സംസാരിക്കാൻ പോലും നേരം കിട്ടില്ല. വാ. രണ്ടുപേരും ഞെട്ടി അല്ലേ? ശരിക്കും പേടിച്ചു ഞങ്ങള്. എന്റെ കാര്യം പോട്ടെ, ഇതിന്റെ വയറ്റിലെ ഒരു കുഞ്ഞുവാവ ഉണ്ടെന്നെങ്കിലും നീ ഓർക്കണമായിരുന്നു. കുഞ്ഞുവാവ ഇത്തിരി കുസൃതികളൊക്കെ കേട്ട് തന്നെ വളരട്ടെ, എന്നാല് അതിനിച്ചിരി കുറുമ്പും കുന്നായും ഒക്കെ ഉണ്ടാവും. ഞാൻ എത്തിയ സ്ഥിതിക്ക് ജോലി ചെയ്യാനും സംസാരിക്കാനും സമയം കിട്ടില്ലെന്ന് ആരും പേടിക്കണ്ട. നമുക്ക് മൂന്ന് പേർ കൂടി ജോലി ചെയ്തോണ്ട് സംസാരിക്കാം. നീ ശിവാനിയെ കണ്ടോ? ആരെയും കണ്ടില്ല, മുൻവശത്തെ ഡോറ് തുറന്നു മലർത്തിയിട്ടിരിക്കായിരുന്നു. കള്ളം കേറിയാ പോലും ആരും അറിയില്ല. വാ ശിവാനിയെ കാണാം. അവള് നീ എപ്പ വരുമെന്ന് രാവിലെ മുതലേ ചോദിക്കുന്നുണ്ടായിരുന്നു. വാ ഇപ്പ. എടി ചേച്ചി, എനിക്ക് നിന്നോട് കൊറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്ത് കാര്യങ്ങള്? നിന്റെ റൊമാൻറ്റിക് ലൈഫിനെ കുറിച്ച്. ചുമക്കളിയ കഥവാടി. എന്നെ കണ്ടിട്ട് നിനക്ക് എന്തോ ഒരു സന്തോഷമില്ലാത്തത്? എന്റെ ഫ്രണ്ടായിട്ടാണ് നീ ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ എന്റെ സന്തോഷത്തിന് ഒരു കുറവുമില്ല. പക്ഷെ കാവ്യച്ചയെ വേദനിപ്പിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ പൊറുക്കില്ല ഞാൻ ഒരിക്കലും. വാ കീർത്തി, സുഖല്ലേ? അവൾക്കെന്താ ഒരു കുറവ്? നഷ്ടപ്പെട്ടത് മുഴുവൻ നിനക്കല്ലേ? നീതു പ്ലീസ് കീപ് ക്വയറ്റ്. ഞാൻ വിളിച്ചിട്ടാണ് കീർത്തി വന്നത്. ഷീസ് ആർ ഗസ്റ്റ്. കാവ്യജി, എനിക്ക് കീർത്തിയോട് തനിച്ച് സംസാരിക്കണം. ശരി, നിങ്ങൾ രഹസ്യം പറഞ്ഞു കഴിയുമ്പോൾ വിളിച്ചാൽ മതി. ശരി.
എനിക്ക് കീർത്തിയോട് തനിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ നിന്നോട് കൂടിയാ. ഓ സോറി, ഞാൻ ഹാളിൽ വെയിറ്റ് ചെയ്യാം. ഞാൻ ബാൽക്കണിയിലേക്ക് പോയ സമയത്ത് ആരോ കണ്ണേട്ടനെ കോൾ ചെയ്തു. അതിനുശേഷം ഈ ചേഞ്ച് ഞാൻ ശ്രദ്ധിച്ചത്.